हरे कृष्णा ओम नमः चंडिकायै नमः सर्वं कृष्णार्पणमस्तु। അപ്പൊ ഞാനിപ്പോ ഇത് ഈ രഹസ്യം പ്രാധാന്യ രഹസ്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏഴാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥമാണ് കേട്ടോ. മഹാലക്ഷ്മി ആ ലോകം മുഴുവനും ശൂന്യമായി കണ്ടിട്ട് തമോ ഗുണോ പാതി കൊണ്ട് വേറെ ഒരു രൂപത്തെ ധരിച്ചു. മഹാലക്ഷ്മി ഉണ്ടായ വിധമാണ് ഈ ലോകം മുഴുവൻ ശൂന്യമായി, അതായത് പ്രളയം കഴിഞ്ഞിട്ട് ശൂന്യമായി കണ്ട്. അപ്പൊ തമോ ഗുണമായ ഉപാധി കൊണ്ട് വേറെ ഒരു രൂപത്തെ ധരിച്ചു, വേറെ ഒരു രൂപം ഉണ്ടാക്കി, സ്വന്തത്തിൽ നിന്ന് വേറെ ഒരു രൂപം ഉണ്ടാക്കി. പ്രളയകാലം, അത് ഞാൻ ഒന്നുകൂടെ വായിച്ചുതരാം. പ്രളയകാലത്തിൽ അധിഷ്ഠാതാക്കളാൽ ശൂന്യമായിരിക്കുന്ന സകല ലോകത്തെയും കണ്ടിട്ട് തമോ ഗുണമാകുന്ന ഉപാധി കൊണ്ട് രൂപാന്തരത്തെ ധരിച്ചു, വേറൊരു രൂപം ഉണ്ടാക്കി. മായാശബളമായ ബ്രഹ്മത്തിനെ സത്ത് ചിത്ത് ആനന്ദം എന്നും മൂന്ന് രൂപങ്ങളെയും സത്വരജസ്തമോ ഗുണമാവസ്ഥയെയും ഉണ്ട്. സത്യത്താനന്ദ മായാശബളമായ ബ്രഹ്മത്തിനുള്ള മൂന്ന് രൂപങ്ങൾ സത്വ ചിത്ത ആനന്ദം, അതിന് വേണ്ടിയിട്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം, ആ മൂന്ന് ഗുണങ്ങളും ഉണ്ട് ഈ മൂന്ന് ബീജ ഈ മൂന്ന് കാര്യത്തിന്, സത്യ ചിത്താനന്ദത്തിന്. പ്രളയകാലത്തിൽ ലീനങ്ങളായിരിക്കുന്ന പ്രാണികളുടെ കർമ്മ പരിചാരകം നിമിത്തം ആ തമോ ഗുണം സ്വസ്ഥാനത്തിൽ നിന്ന് അല്പം ഇളകിപ്പോയത് പോലെ ായിത്തീർന്നു. അപ്പോൾ ഇളകിയ കേവല തമോ ഗുണ വിശിഷ്ടമായ വസ്തു ആ മായ തമോ ഗുണാഭിമാനത്വം കൊണ്ട് മഹാകാളി എന്ന് പേരോടുകൂടിയ ഒരു രൂപത്തെ അവലംബിച്ചു. മഹാലക്ഷ്മി സാമ്യാവസ്ഥാഭിമാനിയും മഹാകാളി തമോ ഗുണാഭിമാനിയും ആകുന്നു. മഹാലക്ഷ്മി സൗമ്യാവസ്ഥയാണ്, മഹാകാളി തമോ ഗുണം, ദേഷ്യം അങ്ങനെയുള്ള ഒരു ഗുണമുള്ള ദേവിയാണ്. വേഗം സത്യം ദൈവികമായി രജം എന്ന് പറഞ്ഞാല് ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാം ഉണ്ടാകുന്ന ഗുണം. തമോ ഗുണം എന്ന് വെച്ചാല് കുറച്ച് ദേഷ്യം ഗുണം. ആ മഹാകാളി പൊട്ടിച്ച അഞ്ജന കല്ലിൻ്റെ നിറത്തോട് കൂടിയവളാണ്, കറുത്ത നിറാണ്. ദംഷ്ടങ്ങൾ കൊണ്ട് മനോഹരമായിരിക്കുന്ന മുഖത്തോടു കൂടി, എന്തായാലും ദംഷ്ടല്ല എന്നാലും മുഖം ഭയങ്കര സുന്ദരമാണ്. വിസ്തീർണങ്ങളായ കണ്ണുകളോടും വലിയ കണ്ണാണ്. കൃശമായ മധ്യപ്രദേശോട് മെലിഞ്ഞ മധ്യപ്രദേശാണ് കൂടിയവളായും സ്ത്രീ രൂപിണിയായും പണ്ണുങ്ങളാണ്. വാൾ വട്ടക ശിരസ് പരിചയവയാൽ അലങ്കരിക്കപ്പെട്ട നാല് കൈകളോട് കൂടിയവളായും ഉരസിൽ തലയില്ലാത്ത ഉടലുകൾ കൊണ്ടുള്ള മാലയും, തലയില്ലാതെ ഉടലിനെ കൊണ്ടുള്ള മാലയാണ്, ശിരസിൽ ശിരസുകൾ കൊണ്ടുള്ള മാലയും ധരിച്ചിരിക്കുന്നവളായും ഭവിച്ചു. ഈ ദേവിൻ്റെ ഉള്ളിൽ നിന്ന്, മഹാലക്ഷ്മി ദേവിൻ്റെ ഉള്ളിൽ നിന്ന് ഈ രൂപമാണ് പുറത്തു വന്നത്. 10. തമോ ഗുണ സംബന്ധിതയാണെങ്കിലും സമൂഹത്തമമായിരിക്കുന്ന ആ മഹാകാളി മഹാലക്ഷ്മിയോട്, അല്ലയോ മാതാവേ, എനിക്ക് നാമങ്ങളെയും കർമ്മങ്ങളെയും തന്നാലും നിന്തിരുവടിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പൊ മഹാകാളി മഹാലക്ഷ്മി തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു നാമം താ, എനിക്ക് കർമ്മങ്ങൾ താ, ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ ചോദിക്കില്ല എന്താ, നമ്മൾ ഓഫീസിൽ നമ്മൾ സാർ ഞാൻ എന്താ ചെയ്യണ്ടേ, അതുപോലെ എനിക്ക് എന്താ അമ്മ എനിക്ക് എന്താ കർമ്മങ്ങൾ ചെയ്യാനുള്ള പറ, എന്റെ പേരെന്താ, ഞാനിപ്പോ ഉദ്ഭവിച്ചതല്ലേ. മഹാലക്ഷ്മി സ്ത്രീകളിൽ വെച്ച് ഉത്തമമായി തമോ ഗുണ സംബന്ധിതനിയായിരിക്കുന്ന ആ കാളിയോട് ഭവതി നാമങ്ങളെയും കർമ്മങ്ങളെയും ഞാൻ തരുന്നുണ്ട് എന്ന് അരുളി ചെയ്ത് ഒക്കെ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. 12, 13. ബ്രഹ്മാദികളെയും മോഹിപ്പിക്കുന്നവൾ, അവരെ നിർമ്മിക്കുന്നവൾ, അവരെ മരിപ്പിക്കുന്നവൾ, അവിദ്യാദികളെയെല്ലാം ഭക്ഷിക്കുന്നതിനാൽ ആഗ്രഹത്തോടുകൂടിയവൾ, യോഗനിദ്ര എന്ന സമാധി രൂപത്തെയോടുകൂടിയവൾ, യോഗനിദ്രയ്ക്ക് അധിഷ്ഠാനമായുള്ളവൾ, ഭക്തന്മാരാൽ ചെയ്യപ്പെടുന്ന ഭക്തിയിൽ ഇച്ഛയുള്ളവൾ, ഭക്തന്മാർ ഭക്തി ചെയ്യുന്ന അതിൽ സന്തോഷിക്കുന്നവൾ, അവർ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഭക്തന്മാർ എന്തെങ്കിലും ഒരു പൂ കൊടുത്താൽ അത് ഭയങ്കര ദേവിക്ക് സന്തോഷമാണ്. ചെറിയൊരു പൂവ് മതി. അതാണ് പ്രപഞ്ചത്തിൽ പരാക്രമ വിശിഷ്ടമായുള്ള വീര താൻ ഒരുത്തി നിമിത്തം മാത്രമായുള്ളവൾ, സർവത്തെയും നശിപ്പിക്കുന്നവൾ, പാലന സ്വഭാവത്തോടു കൂടിയവൾ എന്നീ നാമങ്ങൾ ഭവതിക്ക് കർമ്മങ്ങളെ കൊണ്ട് പ്രതിപാദ്യങ്ങളാകുന്നു. ഈ 10 നാമങ്ങളെ കൊണ്ട് ഭവതി കർമ്മങ്ങളെ അറിഞ്ഞു അവയെ പിന്നെയും പിന്നെയും ജപിക്കുന്നവർ സുഖത്തെ അനുഭവിക്കുന്നു. ഈ നാമങ്ങൾ പറഞ്ഞ് ജീവിക്കുന്ന കാളീനെ 10 നാമങ്ങൾ. ഗർഭത്തിൽ ജ്ഞാനസമ്പന്നായിരിക്കുന്ന ജന്തുവിനെ സൂതികാവായുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ജനിക്കുമ്പോൾ ജ്ഞാനഹീനനായി ആക്കി ചെയ്യുന്ന യാതൊരു ശക്തിയുണ്ടോ, ആ ശക്തിക്ക് മഹാമായ എന്ന് പറഞ്ഞ്. നമ്മൾ ഗർഭപാത്രത്തിലാകുമ്പോൾ നമുക്ക് എല്ലാം ഓർമ്മയുണ്ട്. കഴിഞ്ഞ ജന്മം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, അയ്യോ ഞാൻ ഇതെല്ലാം തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ജന്മം എടുക്കാൻ വന്നത്,
നെക്സ്റ്റ് ഇനി ജനിച്ചാൽ ഞാൻ ഒന്നും ഉണ്ടാവില്ല, എല്ലാം നല്ല കൃത്യമായി ചെയ്യൂ, എന്നിട്ട് നല്ല മോക്ഷത്തിൽ പ്രാപിക്കൂ എന്ന് പറയാം. നമ്മൾ ഈ മായാശക്തി ഉണ്ടല്ലോ, ഈ ദേവി ഈ ജനിച്ചിട്ട് ഭൂമിയുടെ ഈ കാറ്റ് കൊള്ളുമ്പോൾ അതൊക്കെ അങ്ങ് മറന്ന് പിന്നെ ഒരു ഭൂമിയിൽ എന്താണോ അതിനുപോലെ ജീവിക്കൽ തുടങ്ങും. അതാ പറഞ്ഞ മേൽ പറഞ്ഞ നാമങ്ങൾക്ക് ദേവി പുരാണത്തിൽ നിർവചനാധ്യായത്തിലോ മറ്റും അർത്ഥങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ ദേവി പുരാണത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഇനി 14, പിന്നെ അല്ലയോ രാജാവേ, മഹാലക്ഷ്മി ആ മഹാകാളിയോട് ഇപ്രകാരം പറഞ്ഞിട്ട് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന സത്വഗുണം കൊണ്ട് പൂർണ്ണചന്ദ്രന് തുല്യമായ മറ്റൊരു രൂപത്തെ സൃഷ്ടിച്ചു. ഒരു ഇത് ഇത് ഇതിപ്പം സത്വഗുണത്തിനോട് കൂടി വേറെ ഒന്നിനെ സൃഷ്ടിച്ചു, ഇതിപ്പം തമോ ഗുണത്തോടു കൂടി ഒരു ദേവീനെ സൃഷ്ടിച്ചത്. അതാണ് മഹാകാളി, അത് കൃഷ്ണവർണ്ണത്തോടുകൂടി തമോ ഗുണമായത് കാരണം. അതായത് മായ അങ്ങനെയല്ലുള്ളത്, നമ്മളെല്ലാം ഇപ്പം തമോ ഗുണത്തിലാണ് ജീവിക്കുന്നത്. സത്വഗുണത്തിലുള്ള ദേവീനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. മറ്റൊരു രൂപം ധരിച്ചു. 15, അവൾ ജപമാല അങ്കുശം വീണ പുസ്തകം ഇവയെ ധരിക്കുന്ന ഒരു ഉത്തമ സ്ത്രീയായി ഭവിച്ചു. ആ മഹാലക്ഷ്മി ഇവൾക്ക് നാമം കൊടുത്തു. ഒരു മഹാലക്ഷ്മി വേറൊരു രൂപം വന്ന് ദേവീനുള്ളിൽ, അതിനും നാമം കൊടുത്തു. മഹാവിദ്യാരൂപിണി വാഗധിഷ്ഠാന ദേവത മഹാസരസ്വതി ശ്രേഷ്ഠ ബ്രഹ്മാവിനെ സംബന്ധിച്ചവൾ സകലാഭീഷ്ടാദ്രി വേദങ്ങൾ അന്തർഭാഗത്തിലുള്ളവൾ ബുദ്ധീശ്വരി ഇവയാകുന്നു മേൽ പറഞ്ഞ നാമങ്ങൾ അർത്ഥം. അവരെ ഈ ദൈവത്തിന് ഈ സെക്കൻഡ് ദേവിക്ക് മഹാസരസ്വതി എന്നുള്ള നാമം കൊടുത്തു. നെക്സ്റ്റ്, അനന്തര മഹാലക്ഷ്മി മഹാകാളിയോടും മഹാസരസ്വതിയോടും നിങ്ങൾ സ്വഗുണ അനുരൂപേണ ദിവ്യങ്ങളായ സ്ത്രീ പുരുഷന്മാരെ ജനിപ്പിച്ചാലോ എന്ന് അരുളിച്ചത്. മഹാലക്ഷ്മി മഹാകാളി മഹാസരസ്വതി, ഇനി നിങ്ങൾ നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് പുരുഷന്മാരെ ഉണ്ടാക്കണം നിങ്ങൾ സ്വരൂപത്തിൽ നിന്നെന്ന് പറഞ്ഞു. മഹാലക്ഷ്മി അവരോട് ഇപ്രകാരം പറഞ്ഞിട്ട് താൻ തന്നെ ജ്ഞാനസമ്പന്നമായ മനോഹരമായി പത്മാസനത്തിൽ സ്ഥിതി ചെയ്യുന്നതായി സ്ത്രീ പുരുഷാത്മകമായി ഇരിക്കുന്ന ഒരു മിഥുനത്തെ സൃഷ്ടിച്ചു. മഹാലക്ഷ്മി എന്തെയ്യുന്നു, ഒരു മിഥുനം ചില ഒരു ബ്രദറും സിസ്റ്ററിനെ സൃഷ്ടിച്ചാണും പെണ്ണിനെയും. പിന്നെ അതുപോലെ മഹാലക്ഷ്മിയായ മാതാവ് ആ പുരുഷനെ അല്ലയോ ബ്രഹ്മാവേ വിദേ ബ്രഹ്മാവ് എന്ന് വിളിച്ചു. വിരിഞ്ച ദാദാവേ എന്നും സ്ത്രീയേ ഹേ ശ്രീ പത്മേ കമലേ ലക്ഷ്മി എന്നും പ്രേർ വിളിച്ചു. ഒരു ലക്ഷ്മി മഹാലക്ഷ്മിയാണ് ഈ സൃഷ്ടിക്കുന്നത്, ലക്ഷ്മിനും ബ്രഹ്മാവിനും സൃഷ്ടിച്ചു. ഇനി മഹാകാളിയാണ് നെക്സ്റ്റ് ആക്കുന്നത്. മഹാകാളിയും മഹാസരസ്വതിയും ഓരോ മിഥുനങ്ങളെ സൃഷ്ടിച്ചു, ഓരോ ബ്രദർ സിസ്റ്റേഴ്സിനെ സൃഷ്ടിച്ചു. ഇവരുടെയും രൂപങ്ങളെയും നാമങ്ങളെയും ഞാൻ ഭഗവാനോട് പറയാം. മഹർഷി പറയുന്നത് മഹാകാളി നീല നിറത്തിലുള്ള കണ്ണത്തോടും ചുവന്ന കൈകളോടും വെളുത്ത നിറത്തോടും ചന്ദ്രകലയാകുന്ന ശിരോ അലങ്കാരത്തോടും കൂടിയ പുരുഷനെയും വെളുത്ത നിറത്തോടു കൂടിയ ഒരു സ്ത്രീയെയും ജനിപ്പിച്ചു. അതായത് ശിവരൂപാന്ന് കാണുന്ന ചന്ദ്രകലയിലായിട്ട് പിന്നെ വെളുപ്പ് നിറത്തിലുള്ള ഒരു വേറൊരു സ്ത്രീയെ സൃഷ്ടിച്ചു. പിന്നെ നെക്സ്റ്റ്, അവൻ രുദ്രനും ശങ്കരനും സ്ഥാണവും കപർദിയും ത്രിലോചനനും അവൾ അവരെ അങ്ങനെയാണെന്നുള്ളത്. അവൾ ത്രയിയും വിദ്യയും കാമധേനുവും സ്ത്രീയും ഭാഷയും സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ആകുന്നു. ശിവനെയും സരസ്വതിയെയും സൃഷ്ടിച്ചു. പിന്നെ പിന്നെ അല്ലയോ രാജാവേ മഹാസരസ്വതി, അപ്പോൾ വിഷ്ണു മഹാലക്ഷ്മി സൃഷ്ടിച്ചു, മഹാകാളിയും സൃഷ്ടിച്ചു. മഹാസരസ്വതി സ്വർണ്ണ നിറത്തോടു കൂടിയ ഒരു സ്ത്രീയെയും നീല നിറത്തോടു കൂടിയ ഒരു പുരുഷനെയും ജനിപ്പിച്ചു. അപ്പോൾ ഇവരെ ഒരു സ്ത്രീയേനെ ഒരു പുരുഷനെ അവരോട് നാമങ്ങളെ ഞാൻ ഭവാനോട് പറയാം, അവരുടെ നാമങ്ങളെ ഞാൻ ഭവാനോട് പറയാം. അപ്പോൾ മഹാലക്ഷ്മി ബ്രഹ്മാവിനെയും മഹാലക്ഷ്മി ലക്ഷ്മിയെയും ബ്രഹ്മാവിനെയും സരസ്വതി വിഷ്ണുവിനെയും പിന്നെ സരസ്വതിയെയും പിന്നെ നെക്സ്റ്റ് 24, ആ കൃഷ്ണരൂപൻ വിഷ്ണുവും കൃഷ്ണനും ഋഷികേശും വാസുദേവനും ജനാർദ്ദനനും ആ ഗൗരിയായ സ്ത്രീ ഉമയും ഗൗരിയും സതിയും ചണ്ഡിയും സുന്ദരിയും സുഭഗയും ശിവയുമാകുന്നു. വിഷ്ണുവിനും പാർവതീനെയും സൃഷ്ടിച്ചു. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വിഷ്ണുവിനെയും പാർവതീനെയും പിന്നെ മറ്റവരെ പിന്നെ ശിവനെയും ലക്ഷ്മിനെയും മഹാകാളി മഹാലക്ഷ്മി പിന്നെ ആര്യ സൃഷ്ടിച്ചത് ലക്ഷ്മിനെയും ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചു. ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചു. ഇങ്ങനെ ആ സ്ത്രീകൾ പുരുഷത്വത്തെ പ്രാപിച്ചതിനെ ഞാനചക്ഷുസുകളുള്ളവർ കാണുന്നു. അന്യന്മാരായി അമ്മായി അറിയാത്തവളായി ഉള്ളവർ കാണുന്നു
ഒന്നുമില്ല. അതായത് ഇങ്ങനെ മൂന്ന് മിഥുനങ്ങളെ സൃഷ്ടിച്ചിട്ട് അവർ വിവാഹത്തിനു വേറെ പുരുഷന്മാരില്ലാത്തതിനാലും അവരെ കന്യാദാനം ചെയ്ത് ദമ്പതിമാരാക്കണമെന്ന് ഉദ്ദേശിച്ചും സ്വയമേ തന്നെ ഈ രണ്ട് രൂപത്തെയും ധരിച്ചു. മഹാലക്ഷ്മി ബ്രഹ്മതത്വത്തെയും മഹാകാളി രുദ്രതത്വത്തെയും മഹാസരസ്വതി വിഷ്ണു തത്വത്തെയും പ്രാപിച്ചു. അങ്ങനെ ഇവർ മൂന്നാള് ആ പുരുഷന്മാരെ കല്യാണം കഴിച്ച് ഈ രൂപങ്ങളെ മാംസ ചക്ഷുഷങ്ങളോടുകൂടി അവർ കാണുന്നില്ല. ചക്ഷുസുകളുടെ ഗുണപൗഷ്കല്യം ജ്ഞാനത്തിനാകൊണ്ട് ജ്ഞാന ചക്ഷുസുകളാകുന്നവർ കാണുന്നു എന്നർത്ഥം. ഞാനുള്ളവരെ ഇത് കാണുന്നുള്ളൂ. മാംസ ചക്ഷുസനില്ല, ജ്ഞാന ചക്ഷുസനാണ് മുഖ്യ ചക്ഷുസ ത്വം. അതുകൊണ്ട് ജ്ഞാനികൾ കാണുന്നു, ജ്ഞാനമില്ലാത്തവർ കാണുന്നില്ല. സ്ത്രീകൾ എങ്ങനെ പുരുഷന്മാരായിത്തീരുന്നു, ഇത് മനസ്സിലാകുന്നില്ല. ഇത് ആശ്ചര്യമാണല്ലോ എന്നാണെങ്കിൽ സത്യം തന്നെ. എന്നാൽ മായാശക്തി സാമർത്ഥ്യത്തെ അറിയുന്ന ജ്ഞാനികൾക്ക് ഇത് ഒരാശ്ചര്യമായി ഭവിക്കുന്നില്ല. അതായത് ദേവിയിൽ നിന്ന് എങ്ങനെ പുരുഷനുണ്ടായി, അത് ജ്ഞാനികൾക്ക് മാത്രമേ അത് മനസ്സിലാവുന്ന പറയുന്നത് നമ്മളിരിക്കുന്നില്ല. മഹാലക്ഷ്മി എങ്ങനെ പുരുഷനുണ്ട്, അത് പിന്നെ അത് ജ്ഞാനികൾക്കാണ് അത് മനസ്സിലാവുക. അതാ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഞാൻ അതിലെ ബാക്കി ഞാൻ നെക്സ്റ്റ് ഇതിൽ വായിച്ചു തരാം കേട്ടോ.